നിറങ്ങളിൽ വിരിയുന്നത് ചിത്രങ്ങൾ മാത്രമല്ല, ഒരു ജീവിതം കൂടിയാണ്. ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് സമീജിന്റെ വീട്ടിലാണ്. അപ്പം സമീജിന്റെ ജീവിതവും മറ്റു കാര്യങ്ങളും നമുക്ക് കൂടുതൽ അറിയാം. ഡോക്ടറെ സ്കാൻ ചെയ്യാനൊക്കെ റെക്കമെൻഡ് ചെയ്തു. സ്കാൻ ചെയ്തപ്പം ട്യൂമർ ഉണ്ട്, അങ്ങനെ ഓപ്പറേഷന് റെഫർ ചെയ്തു. അത് മെഡിക്കൽ കോളേജിലായിരുന്നു ഓപ്പറേഷനൊക്കെ. ഓപ്പറേഷന് ശേഷം നല്ല ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഓപ്പറേഷന് ശേഷം അങ്ങനെ സ്കൂളിലൊന്നും പോയില്ല. പിന്നെ സാറന്മാരൊക്കെ വന്ന് നിർബന്ധിച്ചാണ് സ്കൂളിലൊക്കെ പോകുന്നത്. ശാരീരിക വെല്ലുവിളികളിൽ നിന്ന് അതിജീവനത്തിന്റെ പുതിയ ലോകം തുറന്നിടുകയാണ് സമീജ് എന്ന ഈ കൊച്ചു കലാകാരൻ. ചായങ്ങൾ ചേർത്ത് വെച്ച് ജീവിതത്തിന് നിറം നൽകുന്ന 20-കാരനായ സമീജിനെ പ്രതിസന്ധികൾ ഇപ്പോൾ തളർത്താറില്ല. വാഹനപ്രേമിയായ സമീജ് ഇപ്പോൾ ഏറ്റവും മനോഹരമായി വാഹനങ്ങളുടെ ചിത്രങ്ങൾ വരച്ച് അതൊരു തൊഴിലായി തന്നെ കൂടെ കൂട്ടി. ഇൻസ്റ്റഗ്രാം വഴി പലരും സമീറിനോട് അവരുടെ വാഹനങ്ങൾ വരച്ചു നൽകാനുള്ള ഓർഡറുകൾ നൽകുന്നുണ്ട്. അത് ഏറ്റവും മികച്ചതാക്കാൻ സമീജ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവന്റെ ഓരോ ചിത്രങ്ങൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും. ഇതിന് നമ്മള് പെൻസിൽ കളർ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ സ്കെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡീറ്റെയിലിംഗിന് ചെറിയ ടൂൾസ് വേറെ ഉണ്ട്, ജെൽപെന്ന് അങ്ങനത്തെ ചെറിയ ചെറിയ ടൂൾസ്. ബാലശ്ശേരിക്കടുത്ത് പൂനത്ത് എഗരത്ത് മുജീബിന്റെയും സമീറയുടെയും മൂന്ന് മക്കളിൽ മൂത്തവനായ സമീജിന് 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കഴുത്തുവേദന അനുഭവപ്പെടുന്നത്. തുടർന്ന് MRI സ്കാൻ അടക്കമുള്ള പല ടെസ്റ്റുകൾ നടത്തി. അങ്ങനെയാണ് സ്പൈറൽ കോഡിൽ ട്യൂമറാണെന്ന് കണ്ടെത്തുന്നത്. പിന്നാലെ ആശുപത്രിവാസമായി. ഒടുവിൽ 2009 ഒക്ടോബറിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് സർജറി നടത്തി. അതിനുശേഷം RCC പോലുള്ള സ്ഥാപനങ്ങളിൽ ചികിത്സ തേടി. ശരീരത്തിന്റെ വളർച്ച നിലച്ച് രൂപം തന്നെ മാറിയ സമയത്തും സമീഷ് തളർന്നില്ല. വീട്ടുകാരുടെ സഹായത്തോടെ +2 വരെയുള്ള പഠനം പൂർത്തിയാക്കി. പിന്നീടാണ് തന്നിലെ കലാകാരനെ സമീഷ് തന്നെ തിരിച്ചറിഞ്ഞത്. വീട്ടിൽ ഒറ്റയ്ക്കാവുന്ന നേരങ്ങളിൽ സമീജ് വരയ്ക്കാൻ തുടങ്ങി. അതെല്ലാം പിന്നീട് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി മാറി. ഫാമിലി 2 അനിയന്മാരുണ്ട്. ഒരാളിപ്പം +2 കഴിഞ്ഞ് ഒപ്റ്റോമെട്രി പഠിക്കും, ഒരാൾ 4-ാം ക്ലാസ്സിലാണ്. പിന്നെ ഉമ്മ അവരുടെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയാണ് ഈ കാര്യത്തിലൊരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? അവരുടെ ഭാഗത്തൊക്കെ നല്ല സപ്പോർട്ടാണ്. നീ വരയ്ക്കണ്ടെന്ന് ഇതുവരെ വീട്ടുകാരും പറഞ്ഞിട്ടില്ല. കൊറിയർ ചെയ്യാനാണെങ്കിലും ഉപ്പ ഉണ്ടാവും, അനിയനുണ്ടാവും, അവർ കൊറിയർ ചെയ്യാൻ സഹായിക്കും, എല്ലാവരും ഹെൽപ്പ് ചെയ്യും. വാഹനങ്ങൾക്കൊപ്പം തന്നെ മറ്റു നിരവധി പേരുടെ ചിത്രങ്ങളും സമീജ് വരച്ചിട്ടുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, ജയസൂര്യ, ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ് തുടങ്ങി നിരവധി ചിത്രങ്ങളാണ് സമീജിന്റെ ശേഖരത്തിലുള്ളത്. ഉമ്മയാണ് സമീജിന്റെ ഏറ്റവും വലിയ കരുത്ത്. എന്നാലിപ്പോൾ ഉമ്മയെയും ക്യാൻസർ പിടികൂടി. പെട്ടെന്ന് കണ്ടുപിടിച്ചെടുക്കൊണ്ട് ഇപ്പം ട്രീറ്റ്മെൻ്റ് ഉണ്ട്, സീരിയസ് ആയിട്ട് അങ്ങനെയല്ല, എന്നാലും മാറി വരുന്നുണ്ടാവും, ബെറ്റർ ആയി വരുന്നുണ്ട്. പ്രതിസന്ധികൾ വീണ്ടും ഈ കുടുംബത്തെ തളർത്തുമ്പോഴും സമീജ് തോൽക്കാൻ തയ്യാറല്ല. കഴിയും വിധം കുടുംബത്തെ നിലനിർത്താനുള്ള വരുമാനം വരകളിലൂടെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സമീജ്. അപ്പോൾ ഞാൻ വരച്ച ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാനുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലോ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയയ്ക്കുക.